चुम्मा मनसे मेनु सम्मान वे रोहिणी नोकिया रोहिणी और सम्मान तरह वे या वि मनसे वग और सम्मान इन मुदल रोहिणी बाले नायिक विश्वास या बाले तुकू सत्यवान सावित्री सावित्री आ रोहिणी रोहिणी कूड़ा आवश्यक अथवा शक्ति मनसिलायिल्ल मनसिलायि सुरेश मेनोन सार अप्पिये केट्टान पोण कार्यम नाट्टिल मुझुवन पाट्टान एन्निट्टु एंदर नी ओळिच्चु केळि प्रेम विवाह क्यों आद्यम नाणच प्रतिषेधे सू पक्षे रमेश कल्याण कहिज वाली आलो ई कलाकार कलाक्षेत्र मर कलू सत्यवान साहब स्क्रिप्ट पढ़ चोड़ू सुरेश मेनोन काश ट्रूप कई यानी कई वेट ताला
कथ बालया नायक पक्षे नायिक रोहिणी मिले वाकंड या रोहिणी नायिक इष्टा या रोहिणी नायिक बाले इन इवे उप मुड़क मेनोन रोहिणी वे अश मुड़क अंटे पार्टनर वेल तुस पनीपिड़ कर्कोर नष्ट बाकी और दिवस कत्र पे वैटिपाड़ा उठाया एर्तवे उम्मन चरटर कल इतो नि मोन धरी ना जाट तेज पावाड़ा तेज नी कमाड़ गुरी ने वह आशा वेटी तुम्हें वेटी वे अपने मुख आशे पड़ी के मोन वीटल अगे आवे चक्का नायिका कोडीश्वर सुरेश मेनोन स्वंत काम इन मुदल बाले नायिक अलग
विश्वासम वरें मुड़पर अम्मी कान सुरेश मेनोन कटा रोहिणी नायिक बाले टिकिरी मुट विश्वास तारजी बालेक्ट्यूम कंप्लीट तुम बिल रोहिणी पेरल अफीस अंजो पत् कूटिको काशे कौ നിങ്ങളിത് ആദ്യം പറയേണ്ടതായിരേ വന്നു കയറുന്ന ഐശ്വര്യം വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്ന സ്വഭാവം എനിക്ക് പണ്ടേ ഇല്ല എന്തൊക്കെ വേണ്ടെന്ന് വെച്ചാ നമുക്ക് ലിസ്റ്റ് എടുക്കാം മനുഷ്യൻ നന്നാവണത് കണ്ടുകൂടാത്ത ഒരു അയലത്തുള്ളവന്മാർ വാ നമുക്ക് ചെല്ലി ചെല്ലി വാ ബന്ധനസ്ഥന ഹനുമാനെ വധിക്കാൻ രാവണൻ ആജ്ഞാപിക്കുമ്പോൾ വിഭീഷണൻ തടയുന്നതാണ് ഈ രംഗം ലീവ് ബാക്കി ഉണ്ടായിരുന്നതുകൊണ്ട് ഇനി ഒന്നും പറയണ്ട യു ആർ സസ്പെൻഡഡ് അയ്യോ സാർ പറഞ്ഞ കേട്ടില്ലേ തന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു നൗ ഗെറ്റ് ഔട്ട് കാരണക്കുറ്റി നോക്കി ഒരു പേട ഞാൻ വെച്ചു തരും കാര്യവരുള്ള ഒരുത്തരെങ്കിലും ഇരിക്കണമെന്ന് കരുതി ആ തന്നെ ഞാൻ അകത്ത് കയറ്റിയത് ഇന്നലെ ഒരു ബഹളവും ഇല്ലാതെ നടന്നുകൊണ്ടിരുന്ന ബാലെ തല്ലിപ്പൊളിയാക്കിയത് താൻ ഒറ്റ ഒരുത്തന ഇനി ഒരു നിമിഷം കൂടെ നിൽക്കരുത് കടക്ക് പുറത്ത് അങ്ങനെ പറയരുത് സാർ എന്നെ ബാങ്കിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു സസ്പെൻഡ് ചെയ്തു തന്റെ കുഴപ്പം കൊണ്ടാ ഇവിടുന്ന് എന്നെ ഇറക്കി വിട്ട എനിക്ക് ജീവിക്കാൻ ഒരു മാർഗ്ഗമില്ല സാർ ഒരു മാർഗ്ഗം ഇല്ലാത്തവർക്കുള്ളതാണ് തെണ്ടൽ അതൊന്ന് പരീക്ഷിച്ച് നോക്ക് ഒരു മിനിറ്റ് ഇവിടെ നിർത്തരുത് ഇവനെ രോഹിന്റെ പിന്നാലെ മണത്തു നടത്തി നടക്കുക ഞാനും കണ്ടിട്ടുണ്ട്
കണ്ണനോടെ കണ്ണാത്തി പോടോ. നിങ്ങൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ബില്ല് ഞാനൊരു ലൈനില് സുരേഷ് മെന്നു വിട്ടിട്ടുണ്ട്. ആ ബില്ല് ഇവിടെ ചെന്നാ ഉടനെ തന്റെ കാശ് കൈ കിട്ടും. വെറുതെ മനുഷ്യന് ചുറ്റിക്കില്ല. താൻ പേടിക്കണ്ടോ മാപ്പളെ? രോഹിണി എന്ന് പറഞ്ഞ അയക്ക് ജീവനാ. തന്റെ നക്കാപ്പിച്ച ബില്ല് അയക്ക് പുല്ലാ. പുല്ലാണ് പുല്ലാണ് കൊടുത്തിട്ട് അവസാനം ബില്ല് ഇങ്ങനെ തിരിച്ചു വരരുത്. തനിക്ക് എന്നെ അറിഞ്ഞൂടാ. അതറിയാം അറിയാം അറിയാം. അതുകൊണ്ടാ മുമ്പേ തന്നെ പറഞ്ഞത്. ആ വേഷങ്ങളൊക്കെ എവിടെ? പഠിക്കവരെ എടുത്തിട്ടുണ്ട്. കൈവണ്ടിയില്ല കൊണ്ടുവന്നിരിക്കണേ. പോയി എടുത്തോണ്ട് വാ. എന്താ സാറേ ബില്ല് പാസ്സായ? അതിന്റെ കാര്യം ചോദിക്കാനാ ഞാൻ വന്നത്. നിങ്ങളല്ലേ 30,000 രൂപയുടെ ബില്ല് അയച്ചത്? അതെ. ഇതിലൊരു കള്ളത്തരം ഇല്ലാട്ടോ. ബില്ലെന്താ അവിടേക്ക് അയച്ചത്? പിന്നെ എന്റെ അമ്മായി പിന്നെ വീട്ടിലേക്ക് അയക്ക. നിങ്ങൾ ചെക്കിങ് വന്നതായിരിക്കും അല്ലേ? ബില്ല് സുരേഷ് മേനോൻ സാർ കണ്ടോ? ആ ഇല്ലെന്ന് തോന്നുന്നു. ആ അതാ കുഴപ്പം. അങ്ങേര് കണ്ടാ ഉടനെ പാസ്സാക്കിയേനെ. അതെന്താ? സുരേഷ് മേനോൻ സാറിന്റെ കാമുകി ബാലയിൽ അഭിനയിക്കാൻ വേണ്ടി എടുത്ത ഡ്രസ്സിന്റെ വിലയും അതിന്റെ തയ്യൽ കൂലിയുമാണ് ആ ബില്ല്. എനിക്ക് അല്ല അങ്ങേർക്ക് അങ്ങേർക്ക് അങ്ങനെ ഒരു കാമുകയില്ലല്ലോ. പിന്നെ തന്നോട് എഴുന്നള്ളിച്ചിട്ടാണല്ലോ അയാൾ പ്രേമിക്കാൻ പോണത്. ഇതൊക്കെ മുതലാളി വേറെ സ്വന്തം കാര്യം. താൻ ബില്ല് മുതലയുടെ കൈ കൊടുത്താൽ മതി. അത് അസായിക്കോളൂ. ശരി കൊടുത്തേക്കാം. അല്ല നിങ്ങൾ എങ്ങനെ ഇതൊക്കെ അറിഞ്ഞു? കീരിക്കാട്ട് ചെല്ലപ്പൻ പറഞ്ഞു. കീരിക്കാട്ട് ചെല്ലപ്പൻ 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 അയാളുടെ ട്രൂപ്പിലെ നായിക രോഹിണിയ സുരേഷ് മേനോൻ സാറിന്റെ കാമുകി. ഈ ബാലയ ട്രിപ്പ് എവിടെയാ? അത് ഇവിടെ അടുത്താ. അപ്പൊ ഞാൻ വരട്ടെ സാറേ. ആ ബില്ലൊന്ന് പാസ്സാക്കണേ. ആ നോക്കട്ടെ. നമുക്ക് എന്തെങ്കിലും നക്കാപ്പിച്ച് വേണമെങ്കിൽ ഞാൻ ശരിയാക്കി തരാം. തേങ്ങ അടിക്കണം പറഞ്ഞ അമ്മയുടെ നെഞ്ചത്ത് തന്നെ വേണോ? എന്താ പറഞ്ഞ? അല്ല ഈ കാച്ച ഉടനെ ശരിയാക്കാം. ഹലോ 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 ഹലോ. ഇവിടല്ലേ കീരിക്കാടന്റെ ബാലെ? ബുക്കിങ്ങിന് വന്നാണ്. ഇന്ന് ഡേറ്റ് എടുക്കില്ല. മൊയിലാളി ബിസി. ഗാന്ധിഹാളി പേപ്പർകാരന്മാരുടെ കൂടെ ഒരേ മീറ്റിംഗ്. പത്രസമ്മേളനാണോ? എന്തരാന്താ ഞങ്ങളുടെ പുതിയ ഹീറോയിന് രോഹിണിയെ പേപ്പർകാരന്മാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. എന്താ ഇത്ര പരിചയപ്പെടുത്താൻ? സുരേഷ് മേനോ എന്ന് കേട്ടിട്ടുണ്ടാ? ആര്? അദ്ദേഹം വലിയ പണക്കാരനല്ലേ? അത്ര വലിയ പുല്ലൊന്നും അല്ല. നമുക്കറിയാം അവന്റെയൊക്കെ കഥ. അവന്റെ തന്ത കള്ളനോട്ടടിച്ചല്ലേ പണക്കാരനായത്. അത് കേളാ ഫോട്ട് പുല്ല്. അവനൊക്കെ എന്തരായ നമുക്കെന്തോ. നമ്മുടെ ഭാഗ്യത്തിനോ എന്തോ നമ്മുടെ ട്രൂപ്പിൽ ഒരു ചരക്ക് മാറ്റി അവൻ ഒരു ലൈൻ. നമ്മുടെ മൊയിലാളി അത് ശരിക്കും മുതലെടുത്തു. പെണ്ണിപ്പ ഹീറോയിനി. ഇതിന്റെ കേറാപ്പില് സുരേഷ് മേനോൻ ബാലയുടെ പാർട്ട്ണറായ മൊയിലാളി കോളടിച്ച്. എവിടെ ഗാന്ധി ഹാൾ? എന്റെ കൂടെ വരി, ഞാൻ കാണിച്ചു തരാം. സാറ് ബാലയെ ബുക്ക് ചെയ്യാൻ തന്നെയാ വന്നത്? അതെ അതെ. സാറിനെ ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുള്ളോല്ലേ. വല്ല ഉത്സവ പറമ്പിലും ബാല കാണാം. നമ്മൾ വായി നോക്കിയുള്ള ചുറ്റി തിരിയാത്ത ഇടവില്ലല്ലേ. അയ്യോ പറഞ്ഞോണ്ട് നേരം പോയി അറിഞ്ഞില്ല. ഞാൻ പോട്ടാ. ഞാനും വരുന്നു. ചുമ്മാ വരി. കാറിൽ പോ. ഇതാണ് എന്റെ പുതിയ നായിക രോഹിണി. തികച്ചും നായിക പ്രാധാന്യമുള്ള തികച്ചും നായിക പ്രാധാന്യമുള്ള ഒരു ബാലയാണ് ഇത്തവണ ഞാൻ അരങ്ങേറുന്നത്. അതുകൊണ്ടാണ് രോഹിണിയെപ്പോലെ അഴകും ആരോഗ്യവും സൗന്ദര്യവും കലാവാസനയുമുള്ള ഒരു പെൺകുട്ടിയെ ഞാൻ നായികയായി തിരഞ്ഞെടുത്തത്. രോഹിണി എത്രാമത്തെ വയസ്സിൽ അഭിനയിക്കാൻ തുടങ്ങിയത്? 15-ാമത്തെ വയസ്സിൽ. കാരണം വീട്ടിലെ ബുദ്ധിമുട്ട്. പിന്നെ ബുദ്ധിമുട്ട് എന്ന് ഉദ്ദേശിച്ചത് ഈ ജന്മവാസന പ്രകടിപ്പിക്കാനുള്ള അവസരം കിട്ടാതെ വരിക എന്നുള്ള അർത്ഥത്തിലാണ്. പിന്നെ ഈ തറവാട്ടിൽ കൊള്ളാവുന്ന വീട്ടിലെ പെൺകുട്ടികൾക്കുള്ള ചില തടസ്സങ്ങൾ. അതെ. പിന്നെ അടുത്ത് തന്നെ നമ്മുടെ രോഹിണി വിവാഹിതയാവുകയാണ്. അതെയോ? അങ്ങനെ തീരുമാനിച്ചിട്ടില്ല. ആരാ വരൻ? വരൻ
നിങ്ങൾക്കൊക്കെ വളരെ വളരെ സുപരിചിതനായ കോടീശ്വരനായ സുരേഷ് മേനോൻ. ശരിയാണോ? ഞങ്ങൾ തമ്മിൽ സ്നേഹമാണ്. ഈ സുരേഷ് മേനോൻ ഇവിടെ വരുമോ? അത് അത് വരൂല്ലോന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എനിക്കൊരു അപേക്ഷയുണ്ട്. ഇത്തരം കാര്യങ്ങൾ ദയവീത് പത്രത്തിൽ പ്രസിദ്ധീകരിക്കരുത്. ഇത് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഈ പത്രസമ്മേളനം തൽക്കാലം ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെയും രോഹിണിയുടെയും പ്രത്യേകം പ്രത്യേകം നന്ദിയും കൃതജ്ഞതയും രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നിങ്ങൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ബില്ല് ഞാനൊരു ലൈനിൽ സുരേഷ് മെന്നു വിട്ടിട്ടുണ്ട്. ആ ബില്ല് ഇവിടെ ചെന്നാ ഉടനെ തന്റെ കാശ് കൈ കിട്ടും. വെറുതെ മനുഷ്യന് ചുറ്റിക്കില്ലല്ലോ. ഹാ, താൻ പേടിക്കണ്ടോ മാപ്പളെ? രോഹിണി എന്ന് പറഞ്ഞ അയക്ക് ജീവനാ. തന്റെ നക്കാപ്പിച്ച ബില്ല് അയക്ക് പുല്ലാ. പുല്ലാണ് പുല്ലാണ് വന്നിട്ട് അവസാനം ബില്ലും കൂടെ തിരിച്ചു വരരുത്. തനിക്ക് എന്നെ അറിഞ്ഞൂടാ. അതറിയാം അറിയാം അറിയാം. അതുകൊണ്ടാ മുമ്പേ തന്നെ പറഞ്ഞത്. ആ വേഷങ്ങളൊക്കെ എവിടെ? പഠിക്കവരെ എടുത്തിട്ടുണ്ട്. കൈവണ്ടിയില്ല കൊണ്ടുവന്നിരിക്കണേ. പോയി എടുത്തോണ്ട് വാ. ഉണ്ടല്ലോ വാനതപ്പഴ. എന്താ സാറേ, ബില്ല് പാസ്സായ? അതിന്റെ കാര്യം ചോദിക്കാനാ ഞാൻ വന്നത്. നിങ്ങളല്ലേ 30,000 രൂപയുടെ ബില്ല് അയച്ചത്? അതെ. ഇതിലൊരു കള്ളത്തരില്ല കേട്ടോ. ബില്ല് എന്റെ അവിടേക്ക് അയച്ചത്? പിന്നെ എന്റെ അമ്മായിപ്പിന്റെ വീട്ടിലേക്ക് അയക്കുക. നിങ്ങൾ ചെക്കിങ്ങിന് വന്നതായിരിക്കും അല്ലേ? ബില്ല് സുരേഷ് മേനോൻ സാർ കണ്ടോ? ആ ഇല്ലെന്ന് തോന്നുന്നു. ആ അതാ കുഴപ്പം. അങ്ങേര് കണ്ടാ ഉടനെ പാസ്സാക്കിയേനെ. അതെന്താ? സുരേഷ് മേനോൻ സാറിന്റെ കാമുകി ബാലയിൽ അഭിനയിക്കാൻ വേണ്ടി എടുത്ത ഡ്രസ്സിന്റെ വിലയും അതിന്റെ തയ്യൽ കൂലിയുമാണ് ആ ബില്ല്. എനിക്ക് അല്ല, അങ്ങേർക്ക് അങ്ങേർക്ക് അങ്ങനെ ഒരു കാമുകിയില്ലല്ലോ. പിന്നെ തന്നോട് എഴുന്നള്ളിച്ചിട്ടാണല്ലോ അയാൾ പ്രേമിക്കാൻ പോണത്. ഇതൊക്കെ മുതലാളി വേറെ സ്വന്തം കാര്യം. താൻ ബില്ല് മുതലയുടെ കൈ കൊടുത്താൽ മതി, അത് പാസ്സായിക്കോളൂ. ശരി, കൊടുത്തേക്കാം. അല്ല, നിങ്ങൾ എങ്ങനെ ഇതൊക്കെ അറിഞ്ഞു? കീരിക്കാട്ട് ചെല്ലപ്പൻ പറഞ്ഞു. കീരിക്കാട്ട് ചെല്ലപ്പൻ ചെല്ലപ്പൻ ചെല്ലപ്പൻ. അയാളുടെ ട്രൂപ്പിലെ നായിക രോഹിണിയ സുരേഷ് മേനോൻ സാറിന്റെ കാമുകി. ഈ ബാലയ ട്രിപ്പ് എവിടെയാ? അതിവിടെ അടുത്താ. അപ്പൊ ഞാൻ വരട്ടെ സാറേ. ആ ബില്ലൊന്ന് പാസ്സാക്കണേ. ആ നോക്കട്ടെ. നമുക്ക് എന്തെങ്കിലും നക്കാപ്പിച്ച് വേണമെങ്കിൽ ഞാൻ ശരിയാക്കി തരാം. തേങ്ങ അടിക്കണമെന്ന് പറഞ്ഞ അമ്മയുടെ നെഞ്ചത്ത് തന്നെ വേണോ? എന്താ പറഞ്ഞത്? അല്ല, ഈ കാച്ച് ഉടനെ ശരിയാക്കാം. ഹലോ 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 ഹലോ, ഇവിടല്ലേ കീരിക്കാടന്റെ ബാലെ? ബുക്കിങ്ങിന് വന്നാണ്, എന്ന് ഡേറ്റ് എടുക്കൂല. മൊയിലാളി ബിസി, ഗാന്ധികാളി പേപ്പർ ആറുമാരുടെ കൂടെ ഒരേ മീറ്റിംഗ്. പത്രസമ്മേളനാണോ? എന്തരാന്താ ഞങ്ങളുടെ പുതിയ ഹീറോയിനി രോഹിണിയെ പേപ്പർ ആറുമാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. സുരേഷ് മേനോ എന്ന് കേട്ടിട്ടുണ്ടാ? അദ്ദേഹം വലിയ പണക്കാരനല്ലേ? അത്ര വലിയ പുല്ലൊന്നും അല്ല. നമുക്കറിയാം അവന്റെയൊക്കെ കഥ. അവന്റെ തന്ത കള്ളനോട്ടടിച്ചല്ലേ പണക്കാരനായത്. അത് കേട്ട് പുല്ല്. അവനൊക്കെ എന്തരായ നമുക്കെന്ത്? നമ്മുടെ ഭാഗ്യത്തിനോ എന്തോ, നമ്മുടെ ട്രൂപ്പിൽ ഒരു ചരക്ക് മാറ്റി അവൻ ഒരു ലൈൻ. നമ്മുടെ മൊയിലാളി അത് ശരിക്കും മുതലെടുത്ത് പെണ്ണിപ്പ ഹീറോയിനി. ഇതിന്റെ കേറാപ്പില് സുരേഷ് മേനോൻ ബാലയുടെ പാർട്ട്ണറായ മൊയിലാളി കോളടിച്ച്. എവിടെ ഗാന്ധി ഹാൾ? എന്റെ കൂടെ വരി, ഞാൻ കാണിച്ചു തരാം. സാറ് ബാലയെ മുഖ്യം തന്നെ വന്നത്? അതെ അതെ. സാറിനെ ഞാൻ എവിടെയാ വെച്ച് കണ്ടിട്ടുള്ളോല്ലേ, വല്ല ഉത്സവ പറമ്പിലും ബാല കാണാം. നമ്മൾ വായി നോക്കിയുള്ള ചുറ്റി തിരിയാത്ത ഇടമില്ലല്ലേ. അയ്യോ, പറഞ്ഞോണ്ട് നേരം പോയി അറിഞ്ഞില്ല. ഞാൻ പോട്ടാ. ഞാനും വരുന്നു. ചുമ്മാ വരി, കാറിൽ പോ. ഇതാണ് എന്റെ പുതിയ നായിക രോഹിണി. തികച്ചും നായികാ പ്രാധാന്യമുള്ള ഒരു ബാലയാണ് ഇത്തവണ ഞാൻ അരങ്ങേറുന്നത്. അതുകൊണ്ടാണ് രോഹിണിയെ പോലെ അഴകും ആരോഗ്യവും സൗന്ദര്യവും കലാവാസനയുമുള്ള ഒരു പെൺകുട്ടിയെ ഞാൻ നായികയായി തിരഞ്ഞെടുത്തത്. രോഹിണി എത്രാമത്തെ വയസ്സിലാണ് അഭിനയിക്കാൻ തുടങ്ങിയത്? 15-ാമത്തെ വയസ്സിൽ. കാരണം?
കാരണം വീട്ടിലെ ബുദ്ധിമുട്ട് പിന്നെ ബുദ്ധിമുട്ട് എന്ന് ഉദ്ദേശിച്ചത് ഈ ജന്മവാസന പ്രകടിപ്പിക്കാനുള്ള അവസരം കിട്ടാതെ വരിക എന്നുള്ള അർത്ഥത്തിലാണ് പിന്നെ ഈ തറവാട്ടിൽ കൊള്ളാവുന്ന വീട്ടിലെ പെൺകുട്ടികൾക്കുള്ള ചില തടസ്സങ്ങൾ അതെ പിന്നെ അടുത്ത് തന്നെ നമ്മുടെ രോഹിണി വിവാഹിതയാവുകയാണ് അതെയോ അങ്ങനെ തീരുമാനിച്ചിട്ടില്ല ആരാ വരൻ വരൻ നിങ്ങൾക്കൊക്കെ വളരെ വളരെ സുപരിചിതനായ കോടീശ്വരനായ സുരേഷ് മേനോൻ ശരിയാണോ ഞങ്ങൾ തമ്മിൽ സ്നേഹമാണ് ഈ സുരേഷ് മേനോൻ ഇവിടെ വരുമോ അത് അത് വരൂല്ലോന്ന് എനിക്ക് പറയാൻ പറ്റില്ല എനിക്കൊരു അപേക്ഷയുണ്ട് ഇത്തരം കാര്യങ്ങൾ ദയവീത് പത്രത്തിൽ പ്രസിദ്ധീകരിക്കരുത് ഇത് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ ഈ പത്രസമ്മേളനം തൽക്കാലം ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെയും രോഹിണിയുടെയും പ്രത്യേകം പ്രത്യേകം നന്ദിയും കൃതജ്ഞതയും രേഖപ്പെടുത്തിക്കൊള്ളുന്നു നമസ്തേ രാവിലെ ചാവ എന്റെ സൈക്കിളെ കിട്ടിയുള്ള സ്വാമി അവിടെ വിട്ട ഏതാണ്ട് അതുപോലെ തന്നെയാ ഇതെന്തൊരു സ്വാമി താങ്ങി പിടിച്ചോണ്ട് പോണത് വിൽക്കാൻ തന്നെ അല്ല ശങ്കറിന് തരാനാ ഒരു ഉരുളിയാ അപ്പൊ വിക്ക ഇത് ചെറുതൊന്നും അവിടെ ഇല്ലല്ലേ എന്തരായാലും സൈക്കിളിന്റെ പിറവി കയറ്റി വെക്കാം കാരത്തമ്പഴം വാങ്ങിക്കാം ശങ്കര 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 പാട്ടി കാണാണ്ട് വളരെ ബുദ്ധിമുട്ടിയായി എടുത്തോണ്ട് വന്നെ ശങ്കരൻ എന്നെ ഒന്ന് സഹായിക്കണം ഇനി എന്തൊരു സഹായിക്കാൻ സഹായിച്ച് സഹായിച്ച് മുടിഞ്ഞ് രോഹിണി ഇപ്പോ സുരേഷ് മേനന്റെ കൂടെ കറക്കും അതെനിക്ക് പണ്ട് അറിയാം സ്വാമി അങ്ങേലെ മുത്തി മുക്കിലിരിക്കണ കണ്ടിട്ട് ഇങ്ങേലെ മുത്തിയും മുക്കിലിരിക്കണ കാണണം എന്ന് പറഞ്ഞ വലിയ പാടാണ് അഴുപ്പണം കേട്ട ഇടപാട് ശങ്കറിന് ഇനിയും ഞാൻ എന്തുവേണമെങ്കിലും തരാം എനിക്ക് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരൂ വഴിയുണ്ട് പക്ഷെ അതിന് ഈ ചിരട്ടയൊന്നും പോരാ വീട്ടിൽ വലിയ വാർപ്പൊന്നും ഇരിപ്പില്ലേ സ്വാമി താങ്ങി പിടിച്ചോണ്ട് വരണ്ട കിളവില്ലാത്ത സമയത്ത് ഞാൻ ചുമന്ന് മാറ്റാം വന്നോളൂ പക്ഷെ വീട്ടിൽ വാർപ്പില്ല ഉണ്ടാവേ ഉള്ളൂ എന്നാ കേട്ടോ നടന്നോ ജോവിനി ബസ്സുകാർ നിൽക്കുമ്പം ഈ സിനിമയിലൊക്കെ കാണണമായി അഞ്ചാറ് റൗഡികൾ അവളെ കമാൻഡടിക്കും സ്വാമി ദൈവീത് അവരുടെ ഇടയിൽ ചാടി വീണ് റൗഡികളുടെ കിണ്ണം നോക്കി തറപറാൻ അഞ്ചാറ് കൂടെ തോമാരെ ഒതുക്കുന്നു സ്വാമിയുടെ ഹീറോ വേഷം കണ്ട് അവള് കിറങ്ങും വില്ലൻ സുരേഷ് മേനോന്റെ കട്ട പോക റൗഡികൾ എന്നെ തലില്ലേ നോവില്ലേ അന്തണം വെന്താലും പൂണൂലും വേവില്ല എന്ന് പറഞ്ഞ പോലെ അയൽവേ തന്റെ കാര്യം താൻ സിനിമ കണ്ടിട്ടില്ല അത് തന്നെ തനിക്ക് വിവരമില്ലാതായി പോയത് റൗഡികൾക്ക് നേരത്തെ അണ്ടാവും അല്ലെ കാശ് കൊടുത്ത് പറഞ്ഞു ഒതുക്കണം സ്വാമി വാച്ചാണൻ എന്താ തണുപ്പ് ഐസ് ഫാക്ടറിയത് ആരെ ഇവിടുത്തെ മാനേജർ അദ്ദേഹമാണ് അയാളാ നമ്മളിവിടുത്തെ മാനേജരെ അതെ ഇരിക്കൂ ഇരുത്തരുത് എന്റെ ബില്ല് പാസ്സായിട്ടോ എന്നറിയാൻ വന്നതാ ഏത് ബില്ല് കെ കെ സിനി കോസ്റ്റ്യൂംസിന്റെ ബില്ല് ചില്ലറയൊന്നുമല്ല 30,000 രൂപയുടെയാ ഓഹോ നിങ്ങളായിരുന്നു ആ ബില്ല് അയച്ചത് എന്താ നിങ്ങളുടെ പേര് കെ കുര്യൻ കിഴക്കുംബാട്ട് കുര്യൻ മിസ്റ്റർ കുര്യൻ ആ ബില്ലിനെ കുറിച്ച് ഞങ്ങൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ ഒരുത്തം വന്ന് അന്വേഷണം നടത്തിട്ട് പോയല്ലോ അന്ന് അളീനെ ആളെ ചുറ്റിക്കരുത് സംതിങ് വേണമെന്തെങ്കിലും പറഞ്ഞോ ക്ഷണിക്കണം വെറുതെ കുര്യന്റെ സ്വഭാവം ചുറ്റാക്കരുത് നാട്ടിലിരുന്ന പെമ്പിളർക്ക് ബാല കളിക്കാൻ തുണി നിന്നിപ്പിച്ചിട്ട് കാശ് തരില്ല എന്ന് പറഞ്ഞാൽ ആ ഇപ്പൊ തരാൻ പറ്റില്ല ആ ചെറ്റക്കുട്ട കാശ് മേടിക്കാൻ എനിക്കറിയാം നിന്റെ അടുത്തുനിന്നല്ല നിന്റെ അപ്പന്റെ അടുത്ത് പോലീസിനെ വിളിക്കണം തമാശ കളിക്ക എന്തിനടി അടിച്ചത് എന്ത് വേനെന്നറിയോ ഇങ്ങനെ അടിക്ക ആര് പറഞ്ഞു ഇങ്ങനെ അടിക്ക കാശിലേ പറ ഞാൻ കീഴ്ക്കാടിനെ മേടിച്ചോളാം അതിന് പോലീസിനെ വിളിക്കേണ്ട കാര്യമുണ്ടോ ഇനി ഇങ്ങനെ പുറമേ ഒന്നും ആരും അടിക്കരുത് കേട്ടോ എന്തത് ഇങ്ങനെ ഞാൻ പോവാ
മര്യാദ കാശനില്ലേ ഇന്ന് തന്നെ ശവടക്ക ഇങ്ങനെ തിരിഞ്ഞോക്കോ മേത്തോട്ട് വെറുതെ ഇരിക്കടോ അങ്ങനെ കിഴക്കമാട്ട് കുരിനെ പറ്റിച്ച് ഒരു തെണ്ടിയുടെ രക്ഷപ്പെടില്ല രക്ഷപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല ഒന്ന് സമാധാനപ്പെടാ എന്റെ മാപ്പിളെ നമുക്ക് വഴി ഉണ്ടാക്കാം എന്നിട്ട് സമാധാനിക്കാം ഇയാൾക്ക് എന്റെ തലിനാ മനസ്സായിട്ടില്ല എന്തോ ആദ്യം നിങ്ങൾ ചെയ്യണ്ടെന്ന് അറിയോ സുരേഷ് മേന എന്ന് പറഞ്ഞ് നമുക്ക് കളച്ചിക്കുന്നേ നമുക്ക് പിടിച്ച് പോലീസ് സ്റ്റേഷൻ ഏൽപ്പിച്ച് അല്ലെ എവിടെ എന്റെ ഇടപാടെ അയാളോടല്ല ഇയാളോട ഈ നക്കി നായരോട് ഈ നക്കി എന്ന് പറഞ്ഞാലേ അയാൾ മാത്രമേ അല്ല അത് കേട്ടോ പറഞ്ഞു കേക്കണു ആദ്യം പോലീസിനെ കൂട്ടി രോഹിന്റെ വീട്ടിൽ ചെല്ലണം എന്നിട്ട് അവൻ ആരാണ് എന്താണ് അന്വേഷണം ചെയ്തത് അവിടെ പോയി ആക്ഷൻ എടുക്കുക അല്ലാതെ ഇവിടെ ചെന്ന് മറ്റൊരു മറ്റൊരു പറഞ്ഞ എന്താ കാര്യം എന്നാ ഞാനും വരാ സ്റ്റേഷനിലേക്ക് പിന്നൊരു കാര്യം വല്ല ഓടിപ്പക വല്ല ശമ്മർദ്ദിയാണല്ലോ അടിച്ചിന്റെ പൂട്ടലുകൾക്ക് ഞാൻ പിന്നെ നീ എഴുന്നേറ്റ് കിടക്കണ്ട കുറച്ചു നേരം തുടങ്ങിട്ട് ഈ കൈ മുദ്ര അടിക്കാൻ മാത്രമല്ല തീർക്കും ഞാൻ ഇന്ന് തീർക്കും ഞാൻ പുറകെ ഞങ്ങളുണ്ട് ആ മൂപ്പിൽ ഒപ്പിക്കാൻ നടക്കുക താടിക്ക് നീ പിടി അക്കരെ നിൽക്കണ പശുവിനെ കണ്ട് ഇക്കരെ നിൽക്കണ മൂരി മുക്കളയിട്ട പശുവിന് ചെന പിടിക്കില്ല ഇനിയെങ്കിലും ഒന്ന് മനസ്സിലായി ഇവിടെ എന്തൊക്കെ ബഹളായിരുന്നു സിനിമ എടുക്കാൻ പോകുന്നു സംവിധാനം ചെയ്യാൻ പോകുന്നു ഇപ്പൊ എന്തായി ഞാൻ എന്നേ പറഞ്ഞില്ലേ ഇതൊക്കെ പറ്റിപ്പാണെന്ന് ഇയാളെ ഇനി നമ്മൾ വിശ്വസിക്കൂല കാളെ കാട്ടുകളെ ഇനി ഒരു നിമിഷം നമ്മളിവിടെ നിൽക്കൂല ഞാൻ നിൽക്കൂല നമുക്ക് മൂന്ന് പേർക്കും കൂടെ ചേർന്ന് ഒരു പുതിയ ട്രൂപ്പ് ഉണ്ടാക്കാം അല്ലെങ്കിൽ അന്തസ്ഥായിട്ട് പട്ടിണി കിടന്ന് മരിക്കാടേ എല്ലാരും കൂടെ ശവത്തി കുത്താടാ തന്റെ ഈ വേഷം കെട്ടൊന്നും കിഴക്കുമാട്ട് കുരുന്നെടുത്ത് നടക്കില്ല മര്യാദക്ക് കാശൊന്നില്ലേ ഈ താനായിരിക്കും പോലീസ് കിടന്ന് തല്ലുള്ള മൊയിലാളി എന്റെ മൊയിലാളി 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 ശങ്കര മൊയിലാളി എന്താണ് ശങ്കര എന്താ എന്താ കാശ് കാശ് ചെക്ക് പറയാ കാശ് എന്താ എന്റെ വിഷമം കൊണ്ട് ഓരോന്ന് പറഞ്ഞതാ എന്റെ കാശ് ആദ്യം ഇങ്ങോട്ട് തന്നേക്ക് എനിക്ക് ഇത്തിരി വെറുതെ ഉണ്ട് കാശ് ഒരു തെറ്റും ചെയ്യാത്ത ജയിലിനകത്ത് പിടിച്ചിരിക്കുന്നു ആദ്യം ആളെ പുറത്തിറക്കട്ടെ എന്നൊരു തിരുവനിക്ക് കാശ് കേരള കാർ ഇടിച്ച് ചക്രം ഉണ്ണി കൈ വാങ്ങിക്കുമ്പോ എന്റെ കമ്മീഷൻ എങ്ങി തരണം ഞാനാണ് ഇതെല്ലാം പറഞ്ഞു തന്നത് അതൊക്കെ സമ്മതിച്ചു വാലൻസ് വാലൻസ് ഇതാണ് സ്ഥലം കാർ വരണ സമയം നീ ചാടണ സമയം ഒത്തിരിക്കണം അവന് ബ്രേക്ക് ഔട്ടാവുള്ള സമയം കൊടുത്തില്ലെങ്കിൽ മുടിപ്പര അമ്മയ്ക്കാണ് നിന്റെ കാറ്റ് പോവും ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട അല്ലാണ്ട് വരണം ചാടി ചാടി ഞാൻ സൈക്കിൾ ഞാൻ വേഗം ചാടറേ ചാട് നീയൊക്കെ അയ്യോ പോലീസ് അയ്യോ നമ്മൾ ഒരിക്കലും അന്യന്റെ മുതൽ ആഗ്രഹിക്കാൻ പാടില്ലല്ലേ ആഗ്രഹിച്ചാ ഇങ്ങനെ കിടക്കും എന്താണ് ഡോക്ടറെ വിളിക്കുന്നു ഡോക്ടറെ വിളിക്കുന്നു നമ്മൾ ഈ സമയത്ത് പറയാൻ പാടില്ലാത്ത എന്നാലും നമ്മൾ പറയാണ് ഈ ബില്ല് മുഴുവൻ കീരിക്കാടം കൊടുത്തു വിചാരിക്കും എത്ര നാളും ഡാൻസ് ചെയ്യണോ ഇതൊന്ന് വീടാൻ ഇനിയിപ്പോ എവിടുന്ന് വീടാൻ കമ്മണ്ട് സാറേ ഈ നെഞ്ചത്ത് ഇങ്ങനെ ഒരു മുറിവ് വന്നാൽ അത് ക്യാൻസർ ആവുമെന്ന് പറയുന്നത് ശരിയാണ് ആയിക്കൂടാനില്ല എന്തായാലും കുഷ്ഠരോഗം ആഴ്ച മതിയായിരുന്നു കണ്ടക്ടറെ കമ്പൗണ്ടർ കമ്പൗണ്ടർ ആ രണ്ടും ഒന്ന് തന്നെ ഇവിടെ നോക്കി
ഇതിപ്പോ ഇവിടെ വെച്ച് മുറിക്കോ അതല്ല ഇവിടെ വെച്ച് ഇങ്ങനെ മുറിക്കോ അത് ഒടുവിനെ അനുസരിച്ചല്ലേ മുറിക്കുക രണ്ടായാലും കാര്യമൊന്നും തന്നെ എവിടെ വെച്ച് മുറിച്ചാലും ആയുഷ്കാലം മുഴുക്കാൻ ഇവന് നൃത്തം ചെയ്യാൻ ഒക്കത്തില്ലല്ലോ അതല്ലേ എന്റെ വിഷമം അതിന് ഊന്നു പടി കൊടുക്കൂലേ അതൊരു ചന്ത ഉണ്ടാവില്ലല്ലേ അല്ല ഏയ് എപ്പോഴാണ് ഇത് മുറിക്കുക അതൊന്നും പറയാറായിട്ടില്ല തന്റെ പേരിൽ ആത്മഹത്യാ ശ്രമത്തിന് കേസ് ചാർജ് ചെയ്തിട്ടുണ്ട് ഇതാ ശങ്കര കൊണ്ടുപോയിക്കോളൂ ഇതേ വള്ള ഒരു പാതരവില്ലല്ലേ ഓട്ട ഉണ്ടാന്താ ശങ്കര ശങ്കര വേഗം പോയിക്കോളൂ എന്താ ഇത് എന്താ പട്ടേ താമസിച്ചത് താമസിച്ചു പട്ടേ പാട്ടേ അല്ല ഞമ്മള് മുതലാളി അങ്ങോട്ട് പോയി ഉള്ളേ പ്രസിൽ നോട്ടീസ് അടിക്കാൻ വേണ്ടി പോയിരിക്ക ഒരു കൊല്ലായിട്ട് ഇത് അടിച്ചു കിട്ടിയില്ലേ മൂപ്പര പ്രസി പോക്ക് ഞമ്മക്കത്ര പിടിക്കുന്നില്ല കേട്ടോ എനിക്കും സംശയമില്ലാതില്ല പിന്നെ ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ വന്നേ വന്നേ അല്ല കഞ്ഞി എടുക്കളോ കഞ്ഞി ഇവിടെ പോയിച്ചേ അല്ല ഊണ് കഴിച്ചോ വേണ്ട ഇരുന്നോളൂ ഞാൻ വിളമ്പി തരാം ഇരിക്കുന്നേ ഇപ്പൊ വരാം